ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അമ്മമാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലെ ഇപ്പോ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കൂടൽക്കടവ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഇത് ഞാൻ പനമരത്തു നിന്നാണ് പോയത് മാനന്തവാടിയിൽ നിന്ന് വരാം കൽപ്പറ്റ ഭാഗത്തുനിന്നൊക്കെ വരാം ബത്തേരിയുടെയും പുൽപ്പള്ളിയുടെയും ഒക്കെ നടുവിലായിട്ട് ദാസനക്കര എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ് കൂടൽക്കടവ് അവിടെ ഇപ്പോൾ എന്താ പറയുക റീൽസൊക്കെ എടുത്ത് യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസായിട്ട് ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് വയനാട്ടിന് പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ കേരളത്തിന് പുറത്തുനിന്ന് വരെ ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ട് അടിപൊളി വ്യൂ ഉള്ള സ്ഥലമാണ് ഇവിടെ ചെക്ക് ഡാമാണ് ചെക്ക് ഡാം നല്ല ലെങ്ത്തിലുണ്ട് നല്ല നീളം കൂടിയ ചെക്ക് ഡാമാണ് അപ്പോൾ ഞാനങ്ങനെ നടന്ന് നടന്ന് അങ്ങോട്ട് പോവാണ് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം വെള്ളം കുറവാണെങ്കിലും പാറക്കല്ലുണ്ട് അടിയിൽ നിരത്തിയേക്കുന്നത് ആ പാറക്കല്ലിൽ ചെറുതായിട്ടൊരു സ്ലിപ്പാകുന്ന പോലെ ഉണ്ട് മഴ പെയ്തിട്ടാണ് ഇപ്പോൾ വെള്ളം ഇത്ര വെള്ളം ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസമൊന്നും അപ്പോൾ വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ട് ചെറുതായിട്ടൊരു കലക്കമുണ്ട് പക്ഷേ അത് വലിയ സീനില്ല അപ്പോൾ നമ്മളതിൽ അടുത്ത് പോയി നിൽക്കുമ്പം ഫസ്റ്റ് നമുക്കൊരു കാലിനൊരു സ്ലിപ്പാകുന്ന പോലെ ഉണ്ട് അപ്പുറത്ത് സൈഡ് ആൾക്കാർ ചാടുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഹൈറ്റ് അത്രേ ഹൈറ്റേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അപ്പുറത്ത് വെള്ളം അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അപ്പുറ സൈഡിൽ ലാസ്റ്റ് വീഡിയോ വരുന്നുണ്ട് അപ്പം അതിൽ വരുന്നവർക്ക് അതിൽ കുളിക്കാൻ നീന്താൻ അറിയാവുന്നവർ അവിടെ ഇറങ്ങി കുളിച്ച് എൻജോയ് ചെയ്യാം അല്ലാത്തവർക്ക് ഇപ്പുറത്ത് അത്രയൊക്കെ വെള്ളമുള്ളൂ ഇപ്പുറ സൈഡ് ചെക്ക് ഡാമിൻ്റെ താഴെ ഭാഗത്താണ് സേഫ് അപ്പുറത്ത് വലിയ സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം നമ്മുടെ കൂടെ വന്ന നമ്മുടെ കസിൻ എന്ത് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് പോയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് എൻജോയ് ചെയ്തു മാക്സിമം എന്തായാലും നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പം പോകാത്തവരൊക്കെ എന്തായാലും പോവാ തീർച്ചയായും ട്രൈ ചെയ്യുക വയനാട്ടിലാണ് വയനാട്ടിൽ അധികം ആൾക്കാർക്ക് അറിയില്ലാത്തൊരു സ്ഥലമാണ് അധികം ഫേമസ് ആവാത്തൊരു സ്ഥലമാണ് എന്നിട്ടും നല്ല ആൾക്കാരുണ്ട് പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് മലയാളീസ് അല്ലാത്ത ആൾക്കാർ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് ഞാൻ ചെന്ന സമയത്ത് ഇത്രയും ലെങ്ത്തിലുള്ള ഒരു ചെക്ക് ഡാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും അടിപൊളി സ്ഥലമാണ് അടുത്തതായി എൻ്റെ മേസ്മരികമായ ഒരു ഐറ്റമാണ് വെള്ളത്തിൽ വെള്ള ആ ഗ്യാപ്പിനോട് രണ്ട് ചെക്ക് ഡാമിൻ്റെ ആ ഇടയിലൊരു കിണർ പോലത്തെ സ്ഥലം അതിൻ്റെ ഇടയിൽ നല്ല പ്രഷറിൽ വെള്ളം വരും അപ്പോൾ അത് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് കൊടുത്താൽ അത് നമ്മൾ കുഴിക്കുന്നു അപ്പോൾ അത് ട്രൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് വെയിറ്റ് കൂട്ടുമ്പോൾ പിള്ളേർക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ കുടിക്കാം അടുത്ത അവൻ്റെ ഐറ്റം അവൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളാണ് ഞാൻ എടുത്തത് ക്ലോസ് ചെയ്തിട്ട് എൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് എൻ്റെ അടുത്തോട്ട് പോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക് പൊതുവേ വെള്ളം ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ കിടക്കൊക്കെ കൊണ്ടുപോവുക ഒന്ന് എൻജോയ് ചെയ്യാം മൈൻഡ് റിഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എല്ലാവരും ട്രൈ ചെയ്യുക പറ്റുന്നവരൊക്കെ പോവുക